നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന ഒരു വിഷയം, സന്തോഷം ഒരു മലർ വനമല്ല. മരുഭൂമിയിലെ പച്ചത്തുരത്താണ് ഇതിനെയാണ്. സന്തോഷം ഒരു മലർ വനമല്ല, മരുഭൂമിയിലെ പച്ചത്തുരത്താണ് എന്ന് പറയുന്നത്. അതിലും അത്രയും ശക്തമായ വിവരണമാണ് അതിലുള്ളത്, ശക്തമായ വാക്കുകളാണ് അതിലുള്ളത്. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ഒരു മലർ വനമല്ല എന്നിവിടെ എടുത്തു പറയുകയാണ്. എന്നാൽ മരുഭൂമിയിലെ പച്ചത്തുരത്താണ് എന്ന് പറയുമ്പോൾ അത്രയും ശക്തമാണ്, ശക്തമായാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് അത് എവിടെയും നമുക്ക് സന്തോഷിക്കാൻ കഴിയും, അത് ഏത് നിമിഷത്തിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും, ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും, ഏത് സന്ദർഭത്തിലും ഏത് വേളകളിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും, അത് എവിടെയായാലും സന്തോഷിക്കാൻ കഴിയും. അത് വരുന്നതാണ്, ഒരു പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അതിനെ പരിമിതമായി ബാലൻസ് ചെയ്യാൻ കഴിയുമെങ്കിൽ, പക്ഷെ അത് വരുന്നതാണ്. ദുഃഖം പോലെ തന്നെ സന്തോഷവും നമുക്ക് വരുന്നു, അതിനെ തടയാനാവില്ല, അതിനെ തടുത്തു നിർത്താനാകില്ല. പക്ഷെ അതിനെ ഒരുപോലെ കൊണ്ടുപോകുന്നത് അത് നമ്മുടെ മനസ്സിൻ്റെ കരുത്താണ്, നമ്മുടെ പ്രവൃത്തിയുടെ ഗുണമാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ശക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷവും ദുഃഖവും വരുമെങ്കിലും, ദുഃഖവും സന്തോഷവും വന്നുകൊണ്ടേയിരിക്കുമെങ്കിലും, അതിനെ ഒരുപോലെ നിലനിർത്തി സന്തോഷമോ ദുഃഖമോ ഇല്ലാതെ ഒരു പരിമിതമായ രീതിയിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ശക്തിയാണ്, അത് നമ്മുടെ മനസ്സാണ്, അത് നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ വിഷയമാണ്. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.